നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചില്ല, സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിച്ചില്ല എന്ന ജില്ലാ കമ്മിറ്റിയിലെ വിമർശനത്തെക്കുറിച്ച് പ്രതികരിക്കാതെ മുൻ മന്ത്രി ജി സുധാകരൻ. ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് വീണ്ടും വേദനിപ്പിക്കരുത്, മാധ്യമ വാർത്തകളോട് പ്രതികരിക്കാനില്ല, പാർട്ടി പരിശോധിക്കട്ടെ എന്നതാണ് ജി സുധാകരൻ്റെ പ്രതികരണം. ഞാൻ പറഞ്ഞ വീണ്ടും 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 പറഞ്ഞ വേദനിപ്പിക്കാതെ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞിട്ട് നിങ്ങളത് നന്നായി കൊടുത്തല്ലേ, ഞാൻ കണ്ടു വളരെ ഭംഗിയായിട്ട് കൊടുത്തു, അതിന് അഭിനന്ദനം. കറക്റ്റായിട്ട് കൊടുത്തു. വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അതല്ല, എനിക്കൊന്നും പറയാനില്ല. ഞാൻ പത്രവാർത്തകളുടെ പ്രതികരിക്കാനില്ല. അതൊക്കെ പാർട്ടിക്ക് അറിയാവുന്ന കാര്യം, പാർട്ടി പരിശോധിക്കട്ടെ, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെയൊന്നും പറയാനില്ല. മറ്റൊന്നും വിചാരിക്കുക, നിങ്ങൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ ജി സുധാകരൻ വാർത്താ സമ്മേളനം നടത്തുക പോലും ചെയ്തതാണ്. വൈകാരികമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതികരിച്ചതാണ്. ആ വിഷയത്തെ അദ്ദേഹം വൈകാരികമായി തന്നെ കാണുകയും ചെയ്യുന്നു. ആർ സീതാണ് വിവരങ്ങൾ മാറ്റുന്നത്. സീത്ത്, എന്തായാലും ജില്ലാ കമ്മിറ്റിയിലുണ്ടായ അതിരൂക്ഷമായ വിമർശനങ്ങളെ തള്ളിപ്പറയുന്നില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല സുധാകരൻ, അല്ലേ? ഹാഷ്മി, തീർച്ചയായും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ നടന്ന വിമർശനങ്ങൾ ജി സുധാകരൻ അത് പരോക്ഷമായെങ്കിലും സ്ഥിരീകരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരമൊരു ആരോപണം വന്നപ്പോൾ വാർത്താസമ്മേളനം നടത്തി അതിനെ പ്രതിരോധിച്ച ആളാണ് ജി സുധാകരൻ. എന്നാൽ അത്തരമൊരു ആരോപണങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്വഭാവം വന്നിരിക്കുന്നു. അതായത് സംഘടനാ തലത്തിൽ അത്തരം ആരോപണം അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ച എം എൽ എ ആയ എച്ച് സലാം തന്നെ ഉയർത്തിയിരിക്കുന്നു. പോസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ ജി സുധാകരനെ അനുകൂലിക്കുന്നതിൻ്റെ പങ്കുണ്ട്. ജി സുധാകരൻ്റെ പ്രവർത്തനം അനുകൂലമായിരുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങളാണ് എച്ച് സലാം ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഒരു നടപടിയാണ് ഈ എതിർ വിഭാഗം സുധാകരനെ എതിർക്കുന്ന പക്ഷം പ്രതീക്ഷിക്കുന്നത്. ജൂലൈ 7-8 തീയതികൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. ഈ സംസ്ഥാന സമിതിയിൽ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ തീരുമാനം ഉണ്ടാകുമെന്നാണ് ജി സുധാകരനെ എതിർക്കുന്നവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഗുരുതരമായ സംഘടനാ വിഷയമായി മാറുന്നു. ജി സുധാകരൻ ഒരുപക്ഷെ പാർട്ടിയുടെ ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് നടപടി നേരിടേണ്ടി വരുമോ, അല്ലെങ്കിൽ ജി സുധാകരനെതിരെ ഒരു അന്വേഷണം വരുമോ എന്ന കാര്യത്തിലാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സലാമിനെതിരെ രക്തസാക്ഷി മണ്ഡപത്തിൽ പോസ്റ്റർ പതിച്ചതിൽ പോലും സുധാകര പക്ഷ നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിമർശനം അവിടെ ഉയർന്നതാണ്. അതിനോട് എന്തായാലും പ്രതികരിക്കാനില്ല എന്നാണ് ജി സുധാകരൻ ഇപ്പോഴത്തെ പ്രതികരണം. പാർട്ടി അന്വേഷിക്കട്ടെ.